പ്രേമുള്ള സുഹൃത്തുക്കൾ സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള എട്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് മുമ്പായി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്ന സമകാലികം യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് കൂടുതൽ ആളുകളിലെത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് കോവിഡ് പ്രതിരോധ കുത്തിവെപ്പിൽ രാജ്യം നൂറ് കോടി എന്ന ചരിത്ര നിമിഷം സ്വന്തമാക്കിയിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി ദിവസം കൊണ്ടാണ് രാജ്യം ഈ ചരിത്ര നേട്ടം ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇന്നത്തെ കോവിഡ് സാഹചര്യം പരിശോധിക്കുമ്പോൾ എട്ടായിരത്തി എഴുന്നൂറ്റി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി പതിനെട്ട് ആളുകൾ സംസ്ഥാനത്ത് കോവിഡ് രോഗം കാരണം ഇന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമതായി സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഒന്നാം തീയതി സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് കോവിഡൊക്കെ കുറഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് സ്കൂളുകൾ തുറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നവംബർ ഒന്നിന് സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികളെ പഠനാന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രത്യേകമായ പാഠ്യപദ്ധതിക്ക് അന്തിമമായ ഒരു രൂപം നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അറിയിപ്പ് അതോടൊപ്പം തന്നെ അധ്യാപക ശാക്തീകരണ പരിപാടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഓരോ പ്രാദേശിക അടിസ്ഥാനത്തിലും വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതികളാണ് ഇപ്പോൾ രൂപം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പുരോഗമിച്ചു വരികയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് അതായത് കേരള പിറവി ദിനത്തോട് കൂടിയിട്ട് സ്കൂളുകളൊക്കെ വളരെ സജീവമായി തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാമതായി സംസാരിക്കുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ് അതായത് കോവിഡ് പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും തുടരുമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന ദരിദ്ര രാജ്യങ്ങളിലെ വാക്സിനേഷൻ ലഭ്യത കുറവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആഫ്രിക്കയിൽ ഇതുവരെ ജനസംഖ്യയുടെ അഞ്ച് ശതമാനത്തിന് താഴെ മാത്രമാണ് ഇപ്പോൾ വാക്സിൻ സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്തി നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വികസിത രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളിലേക്ക് വാക്സിനേഷൻ ഡോസുകൾ നൽകണമെന്ന ഒരു നിർദ്ദേശം കൂടി ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വച്ചിട്ടുണ്ട് നാലാമതായി സംസാരിക്കുന്നത് പ്രളയക്കെടുതിയുടെയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലും കൃഷിനാശം സംഭവിച്ചിട്ടുള്ള കർഷകർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനും സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ട ക്ലെയിം നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കണമെന്നും കൃഷിമന്ത്രി ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നടപടികൾ പൂർത്തീകരിക്കാത്ത മുൻ അപേക്ഷകളിൽ നടപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനകം പൂർത്തീകരിക്കണമെന്നും അതോടൊപ്പം തന്നെ ഒക്ടോബറിൽ ഉണ്ടായ കൃഷി നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാര അപേക്ഷകളിൽ നടപടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം മുപ്പതിനകം പൂർത്തീകരിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ മന്ത്രി പറയുന്നത് അഞ്ചാമതായി സംസാരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതായത് പന്നിയുടെ വൃക്ക ആദ്യമായി മനുഷ്യ ശരീരത്തിൽ പരീക്ഷിച്ചു യു എസിലെ ന്യൂയോർക്ക് സർവകലാശാലയുടെ ലെങ്കോൺ ഹെൽത്തിലെ ഡോക്ടർമാർ വിജയകരമായി പരീക്ഷണം പൂർത്തീകരിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് വലിയ ചൂടുവെപ്പാണ് പരീക്ഷണം വിലയിരുത്തപ്പെടുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച സ്ത്രീയിലാണ് വൃക്ക മാറ്റിവെക്കൽ പരീക്ഷണം നടത്തിയത് സാധാരണയായി മാറ്റിവെക്കുന്ന വൃക്കയെ പുറന്തള്ളുന്ന ഒരു പ്രവണത സീകർത്താവിന്റെ ശരീരം പ്രകടിപ്പിക്കുക എന്നാൽ ഇവരുടെ ശരീരം പന്നിയുടെ വൃക്കയെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ആറാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പത്ത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോട് കൂടിയിട്ട് ഒരു ഗ്രാം സ്വർണത്തിന് നാലായിരത്തി രൂപയിലാണ് എത്തി നിൽക്കുന്നത് മുപ്പത്തയ്യായിരത്തി രൂപയാണ് പവന്റെ വില അന്താരാഷ്ട്ര വിപണിയിലെ സ്പോട്ട് ഗോൾഡിന്റെ വില ഉയർന്നതാണ് ഇന്ത്യയിലെ ഈ ഒരു പ്രതിഫലനത്തിന് കാരണമായി പറയുന്നത് അടുത്തായി സംസാരിക്കുന്നത് രാജ്യത്ത് ഇന്ധനവില കുതിച്ചു വരുമ്പോഴും വളരെ വിചിത്രമായ വാദങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അതായത് ഇന്ധനവില നേരിടാനുള്ള ഇടിവെട്ട് ഐഡിയയുമായിട്ടാണ് അസമിലെ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ ബി ജെ പി അധ്യക്ഷനും രംഗത്ത് വന്നിരിക്കുന്നത് നൂറ് കടന്ന പെട്രോൾ വില ഇരുന്നൂറിലെത്തുകയാണ് എങ്കിൽ മൂന്നാളുകളെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അസം സർക്കാർ അനുവദിക്കുമെന്നാണ് മുൻ മന്ത്രി കൂടിയായ ബബിഷ് കലിത രംഗത്ത് വന്നിരിക്കുന്നത് വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്നതിന് പകരം ജനങ്ങൾ ഇരുചക്ര വാഹനങ്ങളെ ആശ്രയിക്കണമെന്നും അങ്ങനെയാണ് എങ്കിൽ പെട്രോൾ ലാഭിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വിചിത്രമായ വാദത്തിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായും വീഡിയോ മായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി